തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ഈ മാസം പതിനഞ്ചിന് പാലക്കാട്ടും പതിനേഴിന് പത്തനംതിട്ടയിലും മോദിയെത്തും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് നിലവിൽ പാലക്കാടും പത്തനംതിട്ടയുമാണ് മോദി എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള ഇടങ്ങൾ അതിൽ പാലക്കാടൊക്കെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ് ഇക്കുറി വോട്ട് വർധനയുണ്ടാകുമെന്ന് കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിലും ഏത് തരത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ ബി ജെ പി കാണുന്നത് അനുജ തീർച്ചയായും അതായത് പാർട്ടിയുടെ എ പ്ലസ് കാറ്റഗറി മണ്ഡലങ്ങളിൽ എല്ലാം നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയെ തന്നെ രംഗത്തിറക്കി പാർട്ടിക്ക് എത്രത്തോളം വോട്ട് ശതമാനം ഉയർത്താൻ പറ്റുമോ അത് ഉയർത്തുക ഒപ്പം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുക ഇതാണ് പാർട്ടി ദേശീയ നേതൃത്വം മുന്നം വയ്ക്കുന്നത് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വം ആരംഭിച്ചതാണ് സംസ്ഥാനത്ത് തന്നെ വിവിധ മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർക്കടക്കം ചുമതല കൊടുത്തുകൊണ്ടായിരുന്ന അവർ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അവർ കൃത്യമായി തന്നെ ഓരോ മണ്ഡലത്തിലെയും വിലയിരുത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ വർഷം തന്നെ മൂന്ന് തവണ ഇതിനോടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു തൃശ്ശൂരിൽ അദ്ദേഹം വന്നു എറണാകുളത്ത് വന്നു തിരുവനന്തപുരത്ത് വന്നു ഇതാ അടുത്തിന് പാലക്കാടും പത്തനംതിട്ടയിലേക്കും വരാൻ പോകുന്നു ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ എ പ്ലസ് കാറ്റഗറി മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിൽ മാർച്ച് മാസം പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനായി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം പതിനാ തൊട്ടടുത്ത ദിവസം പതിനഞ്ചാം തീയതി അദ്ദേഹം ക്ഷേപിക്കണം പതിനഞ്ചിന് അദ്ദേഹം പാലക്കാട് വരുന്നു പതിനാറിന് അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രചരണത്തിന് പോകുന്നു പതിനേഴ് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു പത്തനംതിട്ട പത്തനംതിട്ട മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണത്തിനെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിക്കാവേ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന വോട്ട് ശതമാനം മൂന്ന് ലക്ഷത്തോളം ഉയർത്തിയ നേതാവാണ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് പത്തനംതിട്ടയിൽ ജയിച്ചു കയറാം എന്നൊരു പ്രതീക്ഷ ബി ജെ പി വെക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരുപക്ഷെ പ്രധാനമന്ത്രി ശബരിമല കൂടി സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തെ അന്തിമമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന വിവരം അടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ച തീരുമാനം അന്തിമമാകും എന്താണെങ്കിലും മോദിയെ രംഗത്തിറക്കുന്നു കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ബിജെപി പ്രതീക്ഷിക്കുന്നു വലിയ രീതിയിലുള്ള പ്രചരണത്തിനാണ് അവർക്ക് ഒപ്പ് കൂട്ടുന്നത് അതിലേക്കാണ് കടക്കുന്നത് ബിജെപി അനുജ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു പാലക്കാട്ടും പത്തനംതിട്ടയിലും പതിനഞ്ചിനും പതിനേഴിനും നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പുതിയ വിവരം